നമസ്കാരം. ബിജെപിയെ താഴെയിറക്കാൻ തന്ത്രം മെനയുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. 32 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസും ഭരണം പിടിക്കാൻ ആവനാഴിയിലെ അസ്ത്രങ്ങൾ ഓരോന്നും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. യു പിയിൽ ഭരണം ഉറപ്പിച്ചാണ് ദേശീയ തലത്തിലേക്ക് ബിജെപി ഉയർന്നു വന്നത്. മറുവശത്ത് കോൺഗ്രസ് ആകട്ടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ആധിപത്യം ഇല്ലാതായതോടെ ദേശീയ തലത്തിലും അപ്രത്യക്ഷമായി തുടങ്ങി. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ ഉത്തർപ്രദേശ് പിടിച്ചേ മതിയാകൂ എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് സംസ്ഥാന ഉത്തരവാദിത്വം നൽകിയതും 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ വൻ തിരിച്ചുവരവിനാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടകം തന്നെ പാർട്ടിയെ താഴെ തട്ടും മുതൽ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള വിവിധ നടപടികൾ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തകർക്ക് പ്രത്യേകം പരിശീലനം നൽകുവാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി. സംസ്ഥാനത്തെ 70,000 വരുന്ന നേതാക്കൾക്കാണ് പരിശീലനം നൽകുക. ഇതിനായി 675 ക്യാമ്പുകൾ ഒരുക്കും. നേരത്തെ തന്നെ സംസ്ഥാനത്തെ 823 ബ്ലോക്കുകളിലും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. കൂടാതെ 8,223 ന്യായ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഗ്രാമീണ തലത്തിൽ പ്രത്യേക സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 8 സോണുകളായി തിരിച്ച് പരിശീലനം നടത്താനാണ് കോൺഗ്രസ് പദ്ധതിയെന്ന് യു പിയുടെ സംഘടനാ ചുമതലയുള്ള അനിൽ യാദവ് പറഞ്ഞു വെച്ചു. യോഗി ആദിത്യനാഥിന്റെ രാജിയോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP പരാജയം രുചിച്ച ഖരഗ്പൂർ കുംഭമേളയുടെ വേദിയായ അലഹബാദ്, സുൽത്താൻപൂർ, ലക്നൗ, കാൺപൂർ, ബറേലി, മഥുര, ഗാസിയാബാദ് എന്നിങ്ങനെ 8 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് പരിശീലനം നൽകുക. ഓഗസ്റ്റ് 10 മുതലാണ് പരിപാടികൾ ആരംഭിക്കുക. ഇത്തവണ ഛത്തീസ്ഗഡ് മാതൃക സംസ്ഥാനത്ത് പയറ്റുവാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. 15 വർഷം BJP ഭരിച്ച സംസ്ഥാനത്ത് താഴെത്തട്ടിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഭരണവും പിടിച്ചെടുത്തത്. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയിരുന്നു എന്നതും വ്യക്തമാണ്. ഉത്തർപ്രദേശിലും വിവിധ കമ്മിറ്റികളായി തിരിച്ച് പ്രവർത്തകർക്ക് പരിശീലനം നൽകുമെന്ന് അനിൽ യാദവ് പറഞ്ഞു വെച്ചു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം ശക്തമാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രത്യേക സോഷ്യൽ മീഡിയ വാർ റൂമുകൾ BJP സജ്ജമാക്കാറുണ്ട്. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇടപെടലുകളിൽ കോൺഗ്രസ് പലപ്പോഴും പുറകിലാണ് എന്ന വിമർശനം ഉയർന്നു കേൾക്കാറുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തവണ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. ഗ്രാമ ന്യായ് പഞ്ചായത്ത് തലങ്ങളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ സജീവമാക്കുവാനും പാർട്ടി നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. BJPയെ എല്ലാ രീതിയിലും നേരിടുന്നതിനു വേണ്ടി പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി താഴെത്തട്ടിൽ പാർട്ടിക്ക് സ്വാധീനം നഷ്ടമായത് എന്നതാണ്. പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുകയാണ് ലക്ഷ്യമെന്നും അനിൽ പറയുന്നു. Thank you.